സർക്കാർ മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കിയ ആട് വളർത്തൽ പരിശീലന പരിപാടി സമാപിച്ചു. പരിപാടിയുടെ സമാപന സമ്മേളനവും സർട്ടിഫിക്കറ്റ് വിതരണവും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശൈലജ ബീഗം നിർവഹിച്ചു. ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ കുറെ കാലം കൊണ്ട് നമ്മൾ എല്ലാ മേഖലയിലും സ്വയം പര്യാപ്തത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന ഓരോ പദ്ധതികളും. കഴിഞ്ഞ 2 വർഷക്കാലം കോവിഡ് എന്ന മഹാമാരി ലോകത്തെ ആകെ തടവറയിലാക്കിയപ്പോൾ സാമ്പത്തികമായി വളരെ പിറകോട്ട് പോയി നമുക്ക് ഈ 2 വർഷക്കാലം. ഈ 2 വർഷക്കാലം ഭക്ഷ്യ ഉത്പാദനത്തിൽ നമുക്കൊരു സ്വയം പര്യാപ്തത ഉണ്ടാക്കണം, ക്ഷീരമേഖലയിൽ സ്വയം പര്യാപ്തത ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒട്ടേറെ പദ്ധതികൾ സുഭിക്ഷ കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഡിപ്പാർട്ട്മെന്റ് വഴിയും അതുപോലെ പഞ്ചായത്തുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയും ഒക്കെ ഗവൺമെന്റ് നടപ്പിലാക്കുകയാണ്. അപ്പൊ ഏറ്റവും നേരത്തെ ഇവിടെ എനിക്ക് മുന്നേ ഒരു പഠിതാവ് പറഞ്ഞത്, പശു വളർത്തുന്നത് നഷ്ടമാണെന്ന് പറഞ്ഞു. ക്ഷീരമേഖലയിലാണ് ഏറ്റവും, ക്ഷീര കർഷകരാണ് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കർഷക വിഭാഗത്തിലുള്ള ഒരു ക്ഷീര കർഷകരാണ്. ക്ഷീര കർഷകർക്ക് പശുവിന് കൊടുക്കാനുള്ള പുല്ല് നമുക്ക് കിട്ടുന്നില്ല, അതുപോലെ വൈക്കോല് കിട്ടുന്നില്ല. പഴയ കാലമല്ല, ഇപ്പൊ നമ്മള് കേരളം എന്ന് പറയുന്നത് നഗരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. എല്ലാ ഗ്രാമങ്ങളും നഗരങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്കൊന്ന് അഴിച്ചു മാറ്റി കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ കുറവാണ്. അതിന് ഒരു പഴയ നാടൻ പശുവിനാണെങ്കിൽ അഴിച്ചു കെട്ടാൻ പറ്റും. ഇപ്പൊ നാടൻ പശുക്കളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പൊ ഇപ്പം സങ്കരവർഗത്തിലുള്ള പശുക്കളാവുമ്പോൾ എല്ലാം അകത്ത് നിർത്തി ഹാൻഡോക്കെ ഇട്ട് അതിന്റെ കാലാവസ്ഥയ്ക്ക് കറക്റ്റായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ അത് പാലുൽപാദനത്തിൽ വളരെ കുറവ് വരും. ക്ഷീര കർഷകന് എന്നും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ആറ്റിങ്ങൽ പ്രാദേശിക മൃഗസംരക്ഷണ കേന്ദ്രത്തിന്റെ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ ഭാഗമായിരുന്നു. സമാപന ചടങ്ങിൽ കൊട്ടിയം LMTC അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ഷൈൻകുമാർ, അസിസ്റ്റന്റ് പ്രോജക്ട് ഓഫീസർ ഡോക്ടർ PS ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. HP ന്യൂസ് ആറ്റിങ്ങൽ.